السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، പ്രിയ പെട്ടവരെ, പരിശുദ്ധമായ റമളാൻ മാസം വെള്ളിയാഴ്ച പകൽ എല്ലാം കൊണ്ടും പല പുണ്യങ്ങളുമുള്ള ദിനം. അള്ളാഹു നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ കബൂലാക്കട്ടെ, നന്മകൾ സ്വീകരിക്കട്ടെ, പോരായ്മകൾ പരിഹരിച്ചു തരട്ടെ. പരിശുദ്ധമായ റമളാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. സ്വലാത്തു തസ്ബീഹ്, തസ്ബീഹ് നിസ്കാരം വലിയ പുണ്യമുള്ള ഇബാദത്താണ്. റമളാനിലാവുമ്പോഴോ അതിൻ്റെ പുണ്യത്തിൻ്റെ കയ്യും കണക്കും നമുക്ക് പറയാൻ പറ്റില്ല. വഹിയ അർബഉ റകഅത്തിൻ, നാല് റകഅത്താണ് സ്വലാത്തു തസ്ബീഹ്. ബി തസ്ലീമത്തിൻ ഔ ബി തസ്ലീമത്തൈനി, ഒന്നിരിക്കൽ നാലും കൂടെ ഒപ്പം നിസ്കരിക്കുക ഒറ്റ സലാം കൊണ്ട്. ഔ ബി തസ്ലീമത്തൈനി, ഔ തസ്ലീമത്തൈനി, അല്ലെങ്കിൽ ഈ രണ്ടായിട്ട് രണ്ടേ രണ്ട് അങ്ങനെ നിസ്കരിക്കാം. സ്വീകരിക്കാൻ പറ്റിയ ഹദീസുകളൊക്കെ ഉണ്ട്, പിൻബലമായിട്ടുണ്ട്. ഞാൻ വായിക്കുന്നത് ഫതുഹുൽ മുഈൻ 109-ാമത്തെ പേജാണ്. വഫീഹി സവാബുല്ലാ യതനാഹ, അറ്റമില്ലാത്ത പ്രതിഫലം ഈ തസ്ബീഹ് നിസ്കാരത്തിലുണ്ട്. ഭയങ്കര കൂലിയ. അതുകൊണ്ടാണ് ചില മഹാന്മാർ പറഞ്ഞത്, ഒരാൾ പരിശുദ്ധമായ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ പോരിശ കേട്ടു, ഒക്കെ മനസ്സിലാക്കി, എന്നിട്ടവൻ നിസ്കാരം ഒഴിവാക്കുകയും ചെയ്തു. നിസ്കരിക്കണില്ല, എല്ലാം കേട്ടു മനസ്സിലായി, പക്ഷേ തസ്ബീഹ് നിസ്കരിക്കുന്നില്ല. അവൻ മുത്തഹാവിനും ബിദ്ദീൻ, ദീനിനെ കൊച്ചാക്കുന്നവനാണ്, ചെറുതായി കാണുന്നവനാണ്. ഇത്രയും പോരിശയുള്ള നിസ്കാരത്തിൻ്റെ ഫലങ്ങളും ഫായിദകളും അറിഞ്ഞിട്ട് ഒഴിവാക്കണ അത്രയും മോശമായിട്ടല്ലേ. ഇപ്പോൾ ഉദാഹരണം പറയാം, 10 ലക്ഷം റുപ്യ ഇവിടെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും വെറുതെ കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ട്, 10 ലക്ഷത്തിൻ്റെ ഫലം ഒരാൾ മനസ്സിലാക്കി, അതുകൊണ്ടുള്ള ഉപകാരങ്ങളൊക്കെ മനസ്സിലാക്കി, എനിക്കാണെന്നും വേണ്ട, അത് 10 ലക്ഷത്തിന് ചെറുതായി കാണലല്ലേ. അതേപോലെ പോരിശക്കറിഞ്ഞിട്ട് നിസ്കരിക്കാത്തവൻ ദീനിനെ കൊച്ചാക്കുന്നവനാണ്. അല്ലാഹു നിസ്കരിക്കാൻ തൗഫീക്ക് നൽകട്ടെ. വയഖൂലു ഫീ കുല്ലി റകഅത്തിൻ മിൻഹ, ഈ നിസ്കാരത്തിൽ നിന്ന് എല്ലാ റക്അത്തിലും, 4 റക്അത്തല്ല ഉള്ളത്, ഓരോ റക്അത്തിലും എത്ര, മൊത്തം 300 തസ്ബീഹാണ് ഉള്ളത്. അതിൽ ഓരോ റക്അത്തിലും 75, എത്ര, 75, 1 റക്അത്തിൽ, 2 ലും 75, അപ്പോൾ ഇത്ര 75 ഉം 75 ഉം 180 അതേപോലെ 3 ലും 4 ലും, അപ്പോൾ മൊത്തം 300 തസ്ബീഹായി. റമളാൻ മാസം നിസ്കാരത്തിലായി 300 തസ്ബീഹ് ചൊല്ലാൻ കിട്ടുന്ന വലിയ സൗഭാഗ്യമല്ലേ. എന്നാൽ എന്താ ചൊല്ലുക? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. പിന്നെ എന്നാ അതിൻ്റെ കണക്കെങ്ങനെ, ദിക്റുകളെ എണ്ണം. 15 ബഅദൽ ഖിറാഅത്തി, ഫാത്തിഹ സൂറയും സൂറത്തും കഴിഞ്ഞിട്ട് 15, എല്ലാ റക്അത്തും ഫാത്തിഹ സൂറത്തും സൂറത്തും കഴിഞ്ഞാൽ ഒരു 15 പ്രാവശ്യം ചൊല്ലുക, ബാക്കിയുള്ള ഇലക്ക 10. വ അശ്റം ഫീ കുല്ലി മിനർ റുകൂഇ വൽ ഇഹ്തിദാലി വസ്സുജൂദൈനി വൽ ജുലൂസി ബൈനഹുമാ, റുകൂഇ ഇഹ്തിദാല് 2 സുജൂദ്, 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം, ഇതിലൊക്കെ 10.
എന്നാൽ എപ്പോഴാ ചെല്ലുക? ബഅദ ദിക്രിൽ വാരിദി ഫീഹ, ഇവകളിൽ ഉള്ള ദിക്ര, വാരിദായ ദിക്രുണ്ടല്ലോ നമ്മൾ സാദാ ചൊല്ലിന്, റബ്ബനാ ലക്കൽ ഹംദ് അതുപോലത്തെ, റബ്ബി ഗഫ്ലി വർഹംനി, ആ ദിക്ര് കഴിഞ്ഞിട്ടാണ് ചൊല്ലേണ്ടത്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന സ്ഥലം, വജൽസത്തിൽ ഇസ്തിറാഹത്തി, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലും. ഇപ്പോൾ ഒന്നാമത്തെ റക്കായത്ത് രണ്ട് സുജൂദും കഴിഞ്ഞ് നേരെ എണീക്കാതെ ഒന്ന് ഇരുന്ന് എണീക്കൂല നമ്മൾ, ആ ഇരുത്തത്തിലും എന്താവുക? പത്തെണ്ണം ചൊല്ല. അപ്പോൾ രണ്ട് സുജൂദും കഴിഞ്ഞിട്ട് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയ ഇരുത്തത്തിൽ കണ്ട് വരും. എന്നിട്ട് പത്ത് തസ്ബീഹ്, അതാ വയുക്കബ്ബിറു ഇന്ദബ്തിദാഇഹ, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൻ്റെ തുടക്കത്തിൽ തക്ബീർ ചൊല്ലിയാൽ മതി. പിന്നെ പത്ത് പ്രാവശ്യം ദിക്ര് കഴിഞ്ഞ് എണീക്കുമ്പം പിന്നെ എന്ത് വേണ്ട? അല്ലാഹു അക്ബർ ഉയരാ, പിന്നെ അത് ചൊല്ലി പൊന്തണ്ടാണ്. കണ്ടില്ല, ദൂനൽ ഖിയാമി മിൻഹ, അതിൽ നിന്ന് എണീക്കുമ്പം പിന്നെ നമ്മൾ തക്ബീർ ചൊല്ലണ്ട. എന്നാൽ അത്തഹിയാത്തിൻ്റെ അവിടെ, അത്തഹിയാത്തിൻ്റെ മുൻപ ഈ പത്ത് ദിക്റും ചൊല്ലേണ്ടത്. ഇതാ വയത്തി ബിഹ, ഈ ദിക്റുകളെ കൊണ്ടുവരണം, ഫി മഹല്ലി തഷഹുദി, അത്തഹിയാത്തിൻ്റെ ഇടത്തിൽ, ഖബ്ലഹു, അത്തഹിയാത്തിൻ്റെ മുൻപാണ് കൊണ്ടുവരേണ്ടത്. എന്നാൽ ഇനി ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലെ ആ പത്തുണ്ടല്ലോ, അതിന് വേണമെങ്കിൽ ഒന്ന് സ്ഥലം മാറ്റാം, നൃത്തത്ത് കാക്കുക. അതെങ്ങനെ? വയജൂസു ജഅലുൽ ഖംസതാശറ ഖബ്ലൽ ഖിറാഅത്തി, നൃത്തത്തിലുള്ള ഓത്തിൻ്റെ ശേഷമുള്ള പതിനഞ്ചിന് നമുക്ക് എന്ത് കാട്ടുക? അത് ഓത്തിൻ്റെ മുൻപാക്കുക. എന്നിട്ട് ഇസ്തിറാഹത്തിലുള്ള ആ പത്ത് ഓത്തിൻ്റെ ശേഷമാക്കുക. അപ്പം ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ ഉണ്ടാവില്ല. വഹീന ഇതിൻ യക്കൂനു അഷുറുൽ ഇസ്തിറാഹത്തി ബഅദൽ ഖിറാഅത്തി, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലെ പത്ത് ഓത്തിൻ്റെ ശേഷമാക്കുക. അങ്ങനെയും പറ്റും. ഇത് വലിയ പുണ്യമുള്ള നിസ്കാര. അള്ളാഹു നിസ്കരിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഒരിക്കൽ അള്ളാഹുവിൻ്റെ ഹബീബ്, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ എളാപ്പ അബ്ബാസ് എന്നവരെ വിളിച്ചു പറഞ്ഞു, എളാപ്പ അലാഉതീക്, നിങ്ങൾക്കു ഞാൻ നൽകട്ടെയോ, അലാംനഹുക അലാ അഹ്ബൂക ബിഷൈഇൻ, എളാപ്പ നിങ്ങൾക്ക് ഞാനൊരു വസ്തുവിനെ നൽകട്ടെ, ഈ സമ്മാനം തരട്ടെ, ഈ സംഗതി തരട്ടെ. ഇദാ അൻത ഫഅൽതഹു, എളാപ്പ നിങ്ങളത് ചെയ്താൽ, വഫറല്ലാഹു ലക ദംബക, അല്ലാഹു തആല നിങ്ങളെ എല്ലാ പാപ്പും പുറത്തുവരും, ദോഷങ്ങളൊക്കെ പുറത്തു. ഏതൊക്കെയാ ദോഷം? അവ്വലഹു അവ്വലഹു വആഖിറഹു ഖദീമഹു വഹദീസഹു ഖതഅഹു വഅംദഹു വസിർസിറഹു വഅലാനിയത, ആദ്യം ചെയ്ത പാപം, അവസാനം ചെയ്ത പാപം, പഴയത് പുതിയത്, പിഴച്ചു ചെയ്തത്, മനഃപൂർവം ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ചുരുക്കി പറഞ്ഞാൽ എല്ലാ ദോഷവും അല്ല പുറത്തേറും. തരട്ടെ, എളാ പറഞ്ഞു തന്നോളി നബിയെ. എന്നാൽ നിങ്ങൾ ചെയ്യണം എന്തറിയോ? തുസ്വല്ലി അർബഅ റക്അത്തിൻ, നിങ്ങൾ നാല് റക്അത്ത് നിസ്കരിച്ചാൽ മതി. തഖ്റഉ ഫീ കുല്ലി റക്അത്തിൻ ഫാത്തിഹത്തൽ കിതാബി വസൂറ, എല്ലാ റക്അത്തിലും ഫാത്തിഹ സൂറയും വേണം, അതിന് ശേഷം സൂറത്ത് ഓതുക. നീ പഠിപ്പിച്ചു കൊടുക്കണം എങ്ങനെ നിസ്കരിക്കണ്ടേ. നമ്മൾ തസ്ബീഹ് നിസ്കാരത്തിന് പറ്റിയായി പറഞ്ഞത്, ഫഇദാ ഫറഗ്ത മിനൽ ഖിറാഅത്തി ഫീ അവ്വലി റക്അ, ആദ്യ റക്അത്തിൽ ഓത്തി കഴിഞ്ഞാൽ,
വാൻത കായ്മുൻ നിങ്ങൾ എടുക്കു പോകണ്ട, റുക്കുവിക്ക് പോകാനായില്ല, നിങ്ങൾ നിന്ന് നിൽക്കുകയാണ്. ആ നിലക്ക് തന്നെ തക്കൂലു നിങ്ങൾ പറയണം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഖംസ അശറത മറ. ഓത്ത് കഴിഞ്ഞിട്ട് 15 പ്രാവശ്യം നിങ്ങൾ ദിക്ര് ചൊല്ലേളാപ്പാ. സുമ്മ തെറുക്കഴോ, പിന്നെ എളാപ്പാ നിങ്ങൾ റുക്കു ചെയ്യണം. ഫത്തക്കോലുഹാ, അങ്ങനെ ആ ദിക്ര് നിങ്ങൾ ചൊല്ലണം. വാൻ തറാക്കിയോ, നിങ്ങൾ റുക്കുയിലാണ് ആ നിലക്ക് എത്ര ടം? അശ്രമറാത്ത്, 10 പ്രാവശ്യം. സുമ്മ തെറുഫഴോ, പിന്നെ റുക്കോയ്, പിന്നെ എളാപ്പാ നിങ്ങൾ റുക്കോയിൽ നിന്ന് എണീക്കണം, ഉയരണം. ഫത്തക്കോലുഹാ കായ്മാ അശ്രൻ എന്നുകൊണ്ട് ഏത്തിനാറിലും 10 ചൊല്ലണം. പച്ചയി പറഞ്ഞു കൊടുക്കുകയാളപ്പം. സുമ്മ തസ്ജുദു, പിന്നെ നിങ്ങൾ സുജൂദ് ചെയ്യണം. ഫതഖൂലുഹ അശ്രോ, പിന്നെ സുജൂദിലും 10. സുമ്മ തർഫഉ മിന സുജൂദി, പിന്നെ സുജൂദിൽ നിന്ന് നിങ്ങൾ ഉയരണം. ഫതഖൂലുഹ ജാലിസൻ അശ്രാ, ഇരുന്നു കൊണ്ട് നിങ്ങൾ 10 ദിക്ർ ചൊല്ലണം. രണ്ട് സുജൂദിനിടയിൽ വരുത്താണ്. സുമ്മ തസ്ജുദോ, പിന്നെ നിങ്ങൾ സുജൂദ് ചെയ്യണം. ഫതഖൂലുഹ വഅന്ത സാജിദുൻ അശ്രാ, സുജൂദ് ചെയ്തിരിക്കെ 10 വീണ്ടും ചൊല്ലണം. സുമ്മ തർഫഉ മിന സുജൂദ്, പിന്നെ സുജൂദിൽ നിന്ന് നിങ്ങൾ ഉയരണം. ഫതഖൂലുഹ അശ്രാ, ഇസ്റാഹത്തിൻ്റെ അർത്ഥം അയിലും 10 ചൊല്ലണം. ഇപ്പം എത്രയിപ്പോൾ എത്രയും മൊത്തം? ഫദാലിക ഖംസും വസബഊന ഫീ കുല്ലി റകഅത്തിൻ, 75 ദിക്റായിപ്പോ. അങ്ങനെ എല്ലാ റകഅത്തിലും ഇങ്ങനെ ചെയ്യളാപ്പ. തഫ്അലു ദാലിക ഫീ അർബഇ റകഅത്തിൻ, 4 റകഅത്തിലും ഇങ്ങനെ ചെല്ലുക, ഇങ്ങനെ ചെയ്യുക. അപ്പം എത്രയാവും? 300 75 75 75 75 അല്ലേ, 300. ഇനി തഴത്താൻ തുസല്ലിയഹാ ഫീ കുല്ലിയൗമി മറ, എളാപ്പാക്ക് എല്ലാ ദിവസവും നിസ്കരിക്കാൻ കഴിയുകയാണെങ്കിൽ ഫഫ്അൽ, എന്നും നിസ്കരിച്ചുകൊണ്ട്. ഫൈലം ദസ്തത്തെ, അതിന് കഴിയൂലേ. എന്നാ ഫീ ഫഫീ കുല്ലി ജുമുഅത്തിൻ മറ, ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിസ്കരിക്കണ്ട എളാപ്പ. ഫൈലം ദഫല, അയിന് കഴിയൂലേ, ചെയ്യുന്നില്ലെങ്കിൽ ഫഫീ കുല്ലി ഷഹരിൻ മറ, എല്ലാ മാസവും എല്ലാ മാസത്തിലും ഒരട്ടെങ്കിലും ചെയ്യുക. ഫൈലം ദഫൽ, അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഫഫിസനത്തി മറ, വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ കരുതിയപ്പോൾ എന്നും ചെയ്യാൻ കഴിയും. ഇനി ഒന്നുമില്ലെങ്കിൽ ആഴ്ചയ്ക്ക്, ഇനി ഒന്നുമില്ലെങ്കിൽ റമദാനിന് ഫുള്ളും ചെയ്തൂടെ. ചെയ്താന്മാരെ കെട്ടിട്ട മാസമല്ലേ. അല്ലാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ, നന്മകൾ വർദ്ധിപ്പിക്കാൻ തൗഫീക്ക് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.